ബുധനാഴ്ച പ്രഭാതം പിതാക്കന്മാരുടെ നോമ്പ് ഉപവാസ ധ്യാന ചിന്തകളാൽ സമ്പുഷ്ടമാണ്. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങൾക്ക് മരണകരമായ ഫലം തരുന്ന അറിവിൻ്റെ വൃക്ഷത്തോട് മേലാൽ ഞങ്ങൾ അടുക്കാതെ നിന്നാൽ ആനന്ദം പ്രാപിച്ചുകൊണ്ട് സർവപാപവികാരങ്ങളെയും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും ചവിട്ടിക്കടന്ന് ഞങ്ങളുടെ ആത്മാക്കളെ സ്വീകരിപ്പാൻ യോഗ്യതയുള്ള കാഴ്ചകളായി ഞങ്ങൾ സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. മരണകരമായ ഫലം തരുന്ന അറിവിൻ്റെ വൃക്ഷം. ഏദൻ തോട്ടത്തിൽ അറിവിൻ്റെ വൃക്ഷവും ജീവവൃക്ഷവും നടുക്ക് നിൽപ്പുണ്ടായിരുന്നു. രണ്ട് വൃക്ഷങ്ങളാണ് നടുക്ക് നിന്നിരുന്നത്. അറിവിൻ്റെ വൃക്ഷത്തോട് മേലാൽ ചേരാതെ ഇരിപ്പാനും എന്ന് പറഞ്ഞാൽ, അറിവിൻ്റെ വൃക്ഷം അവർക്ക് വേണ്ടാത്തത് എന്നല്ല, പക്ഷേ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് അശുദ്ധാത്മാവ് തരുന്ന അറിവിന് പകരം ജീവവൃക്ഷത്തിൽ നിന്നുള്ള അറിവ് അവർക്ക് ആദ്യമേ കിട്ടേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നവരോട് പറഞ്ഞത്. അവർക്ക് മരണകരമായ ഫലം തരുന്ന അറിവിൻ്റെ വൃക്ഷമായിരുന്നു അത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പറയുന്നത്, മരണകരമായ ഫലം തരുന്ന അറിവിൻ്റെ വൃക്ഷത്തോട് മേലാൽ ഞങ്ങൾ അടുക്കാതെ നിന്നാൽ ആനന്ദം പ്രാപിച്ചുകൊണ്ട്. അപ്പോൾ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കാതെ ഇരുന്നാൽ ആനന്ദം പ്രാപിക്കും പോലും, പക്ഷെ ആനന്ദം പ്രാപിച്ചിട്ട് വേണം അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ. ആനന്ദം എവിടെ നിന്ന് കിട്ടും? ആനന്ദം കിട്ടുന്ന ജീവവൃക്ഷത്തിൽ നിന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീവവൃക്ഷത്തിൽ നിന്നാണ് ആദ്യം ഫലം ഭക്ഷിക്കേണ്ടത്. ആ ജീവവൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തിൽ നിന്നും അറിവിൻ്റെ വൃക്ഷത്തിലേക്കുള്ള ഫലം ഭക്ഷിക്കുവാനുള്ള പാകത ജീവവൃക്ഷം തരുമ്പോഴാണ് അത് ഭക്ഷിക്കേണ്ടത്. അങ്ങനെ ഭക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ പ്രാർത്ഥനയിൽ പറയുന്നു. എന്താണ്? അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തരുന്ന അതിൽ നിന്ന് മേലാൽ ഞങ്ങൾ അങ്ങോട്ട് അടുക്കാതെ നിന്നാൽ ആനന്ദം പ്രാപിച്ചുകൊണ്ട് സർവ പാപവികാരങ്ങളെയും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും ചവിട്ടിക്കടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം മാത്രമായിരുന്നു ഭക്ഷിച്ചിരുന്നുവെങ്കിൽ പാപവികാരങ്ങളുടെയും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളുടെയും കൂമ്പാരമായി മാറുവാനുള്ള ദേഹിയുടെ സാധ്യത അവിടെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മാവിൽ ജീവവൃക്ഷത്തിൻ്റെ ചൈതന്യമുണ്ട്. ആ ജീവവൃക്ഷത്തിൻ്റെ ചൈതന്യം ആത്മാവിൽ ജ്വലിപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ ദേഹി, അതായത് പ്രാണൻ, അതിൽ അറിവ് മാത്രം, ലൗകിക ലോക വ്യവഹാരങ്ങൾ മാത്രം കയറ്റിവെച്ച് കഴിഞ്ഞാൽ ആത്മശോഭ താന്നുപോകും. ആത്മാവ് കത്തിത്തന്നെ നിൽക്കും, പക്ഷേ ഇതിൻ്റെ വ്യാപാരങ്ങളുടെ വ്യാപനം മൂലം ഇതിൻ്റെ സാധ്യതയെ അതില്ലാതാക്കി കളയും. അതാണ് അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളുടെ കൂമ്പാരങ്ങളായിട്ടങ്ങ് മാറും. ലൗകിക വ്യാപാരങ്ങളെല്ലാം അശുദ്ധാത്മാക്കളുടെ കൂമ്പാരങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, പക്ഷേ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വ്യാപാരങ്ങൾ കൃത്യമായി ക്രമീകൃതമായി നടക്കണമെങ്കിൽ അത് ജീവവൃക്ഷത്തിൻ്റെ ഉപദേശത്താൽ വേണം, അതായത് പരിശുദ്ധാത്മാവിനാൽ വേണം. അപ്പോൾ ആദ്യം ലഭിക്കേണ്ടത് ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ആനന്ദം നഷ്ടപ്പെടും, സുഖം മാത്രം കിട്ടും. സുഖം എന്ന് പറയുന്നത് ദേഹത്തിനും ദേഹിക്കും മാത്രം കിട്ടുന്ന കാര്യമാണ്, പക്ഷേ ആനന്ദം ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ആനന്ദം പ്രാപിച്ചുകൊണ്ട് സർവ പാപവികാരങ്ങളെയും ചവിട്ടിക്കടന്ന് ഞങ്ങളുടെ ആത്മാക്കളെ സ്വീകരിപ്പാൻ യോഗ്യതയുള്ളവരായി ഞങ്ങളെ ആക്കി തീർക്കണമേ എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിന് നമ്മുടെ ആത്മാക്കളെ സ്വീകാര്യയോഗ്യമായ സൗരഭ്യവാസനയുള്ള ഒരു യാഗമായി നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന്
അല്പം അകന്നു നിൽക്കണം. അതാണ് ഈ നോയമ്പിൽ നമ്മൾ ചെയ്യുന്നത്. ലോക വ്യവഹാരങ്ങളിൽ നിന്നും ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ആത്മാവ് ജ്വലിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ടാണ് സൗരഭ്യവാസനയുള്ള യാഗമായി മാറുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു, 20-ോ 21-ോ വാക്യങ്ങളാണ്. നോഹ പെട്ടകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം സംരക്ഷിച്ചതിന് ശേഷം യഹോവയ്ക്കൊരു യാഗം അർപ്പിക്കുന്നുണ്ട്. ആ യാഗപീഠത്തിൻ്റെ സൗരഭ്യം യഹോവ മണത്തപ്പോൾ എന്നാണ് ആ വാക്യം പറയുന്നത്. ആ സൗരഭ്യവാസന മണത്ത് കഴിഞ്ഞപ്പോഴാണ് യാഗത്തിൽ പ്രസാദിപ്പിക്കുന്നത്. 8-ാം അധ്യായം 21-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെയാണ് ദൈവിക പ്രസാദം. അപ്പോൾ നമ്മുടെ ആത്മാവ് സൗരഭ്യവാസനയായ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ലോക വ്യവഹാരങ്ങൾ അല്പം കുറച്ച് മാറ്റിവെക്കണം. ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെ ട്രാൻസിഷൻ അവിടെ ഉണ്ടാകണം. കൊത്തിനെ സൺഡേയിലെ വെള്ളം വീഞ്ഞാക്കിയ അനുഭവത്തിലേക്കുള്ള വളരുവാനുള്ള ചവിട്ടുപടികളാണിതെല്ലാം. ചെളിവെള്ളമാണിപ്പോൾ, ചെളിവെള്ളത്തിൽ നിന്ന് തെളിഞ്ഞ വെള്ളത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവയൊക്കെ. അങ്ങനെ സുഹൃതമുള്ള സംസ്കാര ജീവിതം ഞങ്ങൾക്ക് നീ തരണമേ എന്നൊരു പ്രാർത്ഥനയും കൂടി ഇതിനകത്തുണ്ട്. സംസ്കാര ജീവിതം എന്ന് പറഞ്ഞാൽ ഈ അവരുദ്ദേശിച്ചിരിക്കുന്നത് കൾച്ചർ എന്നുള്ളതല്ല. നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ കൾച്ചർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കല്ല, അതിൻ്റെ മീനിങ് അല്ല ഇവിടെ. പെട്ടെന്ന് അങ്ങനെ നമുക്ക് തോന്നുകയുള്ളൂ. സംസ്കരിക്കുക എന്നുള്ള വാക്കിൽ നിന്നും വന്ന വാക്കാണത് സംസ്കാര ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ ദേഹിയുടെയും ദേഹത്തിൻ്റെയും മണ്ഡലങ്ങളിൽ സംസ്കരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ തോന്നുമെങ്കിൽ അത് സംസ്കരിച്ചിട്ട് സംസ്കാര ജീവിതം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നയിക്കുവാനിടയാകണമേ. അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൾച്ചറൽ ലൈഫ് എന്നുള്ളതല്ല, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. അതല്ല ആ വാക്ക് പ്രത്യേകം. ഇതൊക്കെ പിതാക്കന്മാരുടെ ചില പ്രത്യേക വാക്കുകളാണ്. ഇതാണ് ഈ പ്രമിയോൻ സദറയുടെ ഗുണം. ഇത്തരം വാക്കുകൾ ചിലപ്പോൾ വേദോത്സവത്തിൽ കാണുകയില്ല. എത്ര മറ്റ് പുസ്തകങ്ങൾ വായിച്ചാലും കിട്ടിയില്ല. ഇത് പ്രാർത്ഥനാ ധ്യാന നിരതരായിരുന്ന പിതാക്കന്മാരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന വെളിപ്പാട് വാക്കുകളാണ്. സംസ്കാര ജീവിതം, അതായത് ചില കാര്യങ്ങൾ സംസ്കരിച്ചിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്തൊക്കെയാണ് സംസ്കരിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. താഴോട്ടുള്ള പ്രാർത്ഥനയിൽ പറയുന്നു, ഞങ്ങൾ വഴക്കിനോ കലഹത്തിനോ കവർച്ചയ്ക്കോ ഒളിവായി പരസ്പരം ഉപദ്രവിക്കുന്നതിനോ ഇടയാകരുതേ. മേലാൽ സകല വഞ്ചനയും പാപജീവിതവും ഞങ്ങളിൽ നീക്കി നുയം അനുഷ്ഠിച്ച് നിന്നോടും അന്യോന്യമുള്ള സ്നേഹത്തിലും ഇഷ്ടത്തിലും ഞങ്ങൾ അലങ്കൃതരായി നിനക്ക് ശ്രേഷ്ഠതരവും കളങ്കമില്ലാത്തവരുമായി മേലിനടുത്ത തൊഴുത്തിന് യുക്തമായ ആട്ടിൻപറ്റമായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇതുപോലുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. എല്ലാം വായിക്കുവാനുള്ള സമയമില്ല. ആയതിനാൽ ചെളിവെള്ളത്തിൽ നിന്ന് തെളിഞ്ഞ നീരോട്ടത്തിലേക്കുള്ള യാത്രയുടെ ഈ ദിവസം ഈ ചിന്തകൾ നമുക്ക് ഇന്നത്തേക്ക് ധ്യാനാത്മകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങാം.